ജസ്ന തിരോധാന കേസ് അട്ടിമറിക്കാൻ കേസുമായി ബന്ധപ്പെട്ടവർ ഗൂഢാലോചന നടത്തുന്നതായി പിതാവ് ജെയിംസ് ജോസഫ് റിപ്പോർട്ടറിനോട്. മുണ്ടക്കയത്തെ ലോഡ്ജിലെ CCTV ദൃശ്യം നേരത്തെ കണ്ടിട്ടുണ്ടെന്നും അത് മകളല്ലെന്നും ജെയിംസ്. സംശയം പ്രകടിപ്പിച്ച വനിത ഒരു മാസം മുമ്പ് തന്നെ വിളിച്ചിരുന്നു, ഇതേ കാര്യം അന്നും പറഞ്ഞിരുന്നു. തുടർന്ന് CCTV ദൃശ്യം പരിശോധിച്ചെന്നും ജെയിംസ്. കണ്ടു എന്ന് പറയുന്നതിനകത്ത് വാസ്തവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്നെ അവർ നേരത്തെ വിളിച്ചിരുന്നു. ഞാനവിടെ പോയി, ഞാനല്ല എൻ്റെ സുഹൃത്തുക്കൾ രണ്ടുപേരെ വിട്ട് ഇത് ഏതാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചതാണ്. മുണ്ടക്കയം തൊഴിൽ സ്ത്രീയാണ് വിളിച്ചത്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇന്ന് കണ്ടു എന്ന് പറയുന്ന ജസ്നയാണെന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യവുമില്ല. അന്നും വൈകിട്ട് പോയ കൊച്ചു ജസ്നയാന്ന് ഇവർ പറയുന്നുണ്ട്. അത് അല്ല എന്ന് ഞങ്ങളും പോലീസും CBI എല്ലാം തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ അന്വേഷണം വഴിതെറ്റിക്കാന്നൊരു ഒരു സംഘം മുണ്ടക്കയം ഈ മേഖലകളിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, ജസ്നയുടെ പിതാവിന്റെ ഈ പ്രതികരണം വരുന്നതോടുകൂടി മുൻ ജീവന ലോഡ്ജ് ജീവനക്കാരിയുടെ ഒരു വെളിപ്പെടുത്തൽ വെറുതെ ആവുകയാണോ? നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും റോഷ്നി. അതായത് ആ മുണ്ടക്കയത്തെ ഒരു ലോഡ്ജിൽ വെച്ച് ജസ്നെ കണ്ടു എന്നാണ് ആ ലോഡ്ജിലെ ഒരു മുൻ ജീവനക്കാരി ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതിനെ തുടർന്നാണ് നാം ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിനെ സമീപിച്ചത്. ജെയിംസ് ജോസഫ് പറയുന്നത് ഇതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല, നേരത്തെ തന്നെ ഇക്കാര്യം താൻ അറിഞ്ഞിരുന്നു. അതായത് ഈ ലോഡ്ജിലെ ജീവനക്കാരി എന്ന് പറയുന്ന ആ സ്ത്രീ തന്നെ നാളുകൾക്ക് മുമ്പ് വിളിച്ചിരുന്നു, ഇങ്ങനെ മകളെ കണ്ടതായി ഒരു സൂചന അന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ വിശദമായി അന്വേഷണം നടത്തി, പിന്നീട് CCTV ദൃശ്യം ശേഖരിച്ചു. അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ദൃശ്യത്തിലുള്ളത് തൻ്റെ മകളല്ല എന്നുള്ളതാണ്. ഇക്കാര്യം പോലീസ് ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ CBI അന്വേഷണ ഉദ്യോഗസ്ഥരെയും അവരെയും അറിയിച്ചിരുന്നു. അവരും ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നാണ് ജെയിംസ് ജോസഫ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, നിലവിൽ ഈ കേസ് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസ് അന്വേഷണം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അന്വേഷണം അട്ടിമറിക്കാൻ ഒരു സംഘം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പിറകിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് ജെയിംസ് ജോസഫ് ആവർത്തിച്ച് പറയുന്നു. ഇത് ആദ്യം മുതൽ തന്നെ ജെയിംസ് ജോസഫ് പറയുന്നതാണ്. കാരണം ഒരു ഘട്ടത്തിൽ CBI ഈ കേസ് അന്വേഷിക്കുകയും തെളിവില്ല എന്ന കാരണത്താൽ ആ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ജെയിംസ് ജോസഫ് തന്റെ സ്വകാര്യമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. ആ അന്വേഷണത്തിൽ നിരവധി കാര്യങ്ങൾ ജെയിംസ് ജോസഫിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും CBI കോടതിയെ സമീപിക്കുകയും പിന്നീട് ഒരു CBI വീണ്ടും ഒരു അന്വേഷണം നടത്താനുള്ള ഒരു ഉത്തരവ് അദ്ദേഹം നേടുകയും ചെയ്തിരുന്നു. ഈ CBI കോടതിയിൽ താൻ സ്വകാര്യമായി കണ്ടെത്തിയ തന്റെ കൂട്ടത്തിലുള്ള വിശ്വസ്തതയുള്ള ആളുകളെ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ മുഴുവൻ കോടതിയെ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇപ്പോൾ CBI അന്വേഷണം നടക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം CBI SP അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിരുന്നു. ഈ കേസന്വേഷണത്തിന്റെ തുടരന്വേഷണം സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ലോഡ്ജിൽ മുൻ ജീവനക്കാരി ജസ്നയുമായി സാമ്യമുള്ള ഒരാളെ അവിടെ കണ്ടു എന്ന് പറയുന്നത്. ആ ജീവനക്കാരി പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന് പറയുകയും അതുമാത്രവുമല്ല ആ വാദത്തെ തള്ളിക്കളയുകയും ചെയ്യുകയാണ് ജെയിംസ് ജോസഫ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നീടൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, CBI നിലവിലെ അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമുണ്ട്. ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് തനിക്ക് കൃത്യമായി അറിയണം. അത് അന്വേഷണ സംഘത്തിൽ കൂടി തന്നെ തനിക്ക് അതിൻ്റെ മറുപടി കിട്ടണം എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ തന്നെ സ്വകാര്യമായി അദ്ദേഹം തൻ്റെ വിശ്വസ്തരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ മുഴുവൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടി ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് CBI ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ഈ ലോഡ്ജിൽ കണ്ട പെൺകുട്ടി തന്റെ മകളല്ല എന്ന് കൃത്യമായും ആ CCTV കണ്ട് ഉറപ്പിച്ച ശേഷമാണ് ജെയിംസ് ജോസഫ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ലോഡ്ജ് മുൻ ജീവനക്കാരിയുടെ പ്രതികരണം വന്നതിന് വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെയാണ് ജസ്നയുടെ പിതാവിന്റെ പ്രതികരണം വരുന്നത്. ലോഡ്ജിലെ CCTV ദൃശ്യം നേരത്തെ താൻ കണ്ടിട്ടുണ്ടെന്നും അത് മകളല്ലെന്നും ജെയിംസ് പറയുകയാണ്.